KERALAPSC Tips and Tricks like Swagadam. Namalipo 10th level preliminary exam in the syllabus and such class and Chedonrikanada. Namala Karinia Kurcha classical later, Kerala Navothanate Kurchitana Pachonrikanada, Namala Ayangali, Chattambi Swamigal, Adwaltan Srinara and Guru in the moon, Navothan and Ayagan Maria Kurcha Padichu. In the Namala Nokambunada, Pandit Karuppan Kurchitana, upon Namkendaya video to Kataka. Pandit Karuppan Kurcha Parimba, Namkadi Maria and the Karingal and the Kiana, Adehatinde, Jenanam. Ale, Adehatinde Jenanam in the Parinada, Ayrathi. 885 മെയ് 24നാണ് ഓക്കെ 1885 മെയ് 24നാണ് ആരുടെ ജനനം പണ്ഡിറ്റ് കറുപ്പന്റെ ജനനം എന്ന് പറയുന്നത് ദെൻ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ചേരാനല്ലൂരാണ് ഓക്കെ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇമ്പോർട്ടന്റ് ആണ് മുൻപ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ എന്താണ് അതുപോലെ തന്നെ ജനനം ഓക്കെ ജനനത്തിന്റെ തീയതിയൊക്കെ പഠിച്ചിരിക്കണം 1885 മെയ് 24നാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്നും പറയും ഓക്കെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിക്കുന്നത് ദെൻ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ് ചേരാനല്ലൂർ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാണ് ദെൻ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് സാഹിത്യ കൂടാരം ഓക്കെ സാഹിത്യ കൂടാരം എന്നുള്ളതാണ് പണ്ഡിറ്റ് കറുപ്പന്റെ വീട്ടുപേര് അതുപോലെ അദ്ദേഹത്തിന്റെ പിതാവ് പപ്പു മാതാവ് കൊച്ചുപെണ്ണ് പത്നിയുടെ പേരാണ് കുഞ്ഞമ്മ ദെൻ അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് ശങ്കരൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ പൂർണ്ണനാമം എന്ന് പറയുന്നത് കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ അതുകൊണ്ടാണത് കെ പി കറുപ്പൻ എന്നറിയപ്പെടുന്നത് ഓക്കെ കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പനാണ് കെ പി കറുപ്പൻ എന്ന് അറിയപ്പെടുന്നത് ദെൻ മരണം എന്ന് പറയുന്നത് എപ്പോഴാണ് 1938 മാർച്ച് 23നാണ് ഓക്കെ ആണല്ലോ അപ്പോൾ പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ജനനം 1885 മെയ് 24നാണ് ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചിരിക്കുക ദെൻ ജന്മസ്ഥലം ചേരാനല്ലൂരാണ് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ ദെൻ വീട്ടുപേര് സാഹിത്യ കൂടാരം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ പിതാവ് പപ്പു മാതാവ് എന്താണ് കൊച്ചു പെണ്ണ് പത്നി കുഞ്ഞമ്മ അതൊന്നും അത്ര ചോദിച്ചു കണ്ടിട്ടില്ല ദെൻ ബാല്യകാല നാമം ശങ്കരൻ ചോദിച്ചിട്ടുള്ളതാണ് പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ ദെൻ അദ്ദേഹത്തിൻ്റെ മരണം 1938 മാർച്ച് 23നാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓക്കെ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അതുപോലെ തന്നെ കവി തിലകൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് ഓക്കെ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അതുപോലെ തന്നെ കവി തിലകൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ തന്നെയാണ് ദെൻ കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ് അത് പണ്ഡിറ്റ് കറുപ്പനാണ് ഓക്കെ കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അതുപോലെ സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് ഓക്കെ സാഹിത്യത്തിൽ കൂടിയാണ് അദ്ദേഹം എന്ത് നടത്തുന്നത് സമുദായ പരിഷ്കരണം നടത്തിയിരുന്നത് ഓക്കെ അപ്പൊ സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയിരുന്ന വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അതുപോലെ അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് ആര് പണ്ഡിറ്റ് കറുപ്പൻ ഓക്കെ അരയ സമുദായത്തിന്റെ എന്തിനു വേണ്ടി നവോത്ഥാനത്തിന് വേണ്ടി ഓക്കെ അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തിയാണ് ആര് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് ദെൻ സാമൂഹിക മാറ്റത്തിനായി സഭ എന്ന പേരുള്ള ഓക്കെ സഭ എന്ന് വെച്ചാൽ എന്താണ് പ്രാദേശിക കൂട്ടായ്മകളുടെ ഓക്കെ പ്രാദേശിക കൂട്ടായ്മയാണ് എന്ത് സഭ എന്ന് പറയുന്നത് ഓക്കെ സാമൂഹിക മാറ്റത്തിനായി പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപീകരണം അതായത് സഭ രൂപീകരിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ചിട്ടുള്ള നവോത്ഥാന നായകരാരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ഓക്കെ സഭയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗം തന്നെ ഉപേക്ഷിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ദെൻ സാഹിത്യ നിപുണൻ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹത്തിന് സാഹിത്യ നിപുണൻ എന്ന് പറയുന്ന ഒരു വിശേഷണം നൽകിയത് കൊച്ചി മഹാരാജാവാണ് ഓക്കെ കൊച്ചി മഹാരാജാവാണ് സാഹിത്യ നിപുണൻ എന്ന് ആരെ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനെ വിശേഷിപ്പിച്ചത് അതുപോലെ അദ്ദേഹത്തെ വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ് ഓക്കെ കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ് വിദ്വാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അപ്പൊ വിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശേഷണം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ് ഓക്കെ ആണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത്
എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ദെൻ അതുപോലെ കവി തിലകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അതുപോലെ തന്നെ സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ എന്താണ് വിപ്ലവകാരി എന്നറിയപ്പെടുന്നതുമാരി തന്നെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ തന്നെയാണ്. ദെൻ അരയ സമുദായത്തിനെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. സാമൂഹിക മാറ്റത്തിനായി സഭ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഉദ്യോഗം തന്നെ ഉപേക്ഷിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ദെൻ സാഹിത്യ നിപുണൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് സാഹിത്യ നിപുണൻ എന്ന് പറയുന്ന ഒരു വിശേഷണം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. അതുപോലെ വിദ്വാൻ എന്ന വിശേഷണമുള്ളത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അദ്ദേഹത്തിന് വിദ്വാൻ എന്ന് പറയുന്ന വിശേഷണം നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കുക. ഇനി നമുക്ക് പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെതിൽ പഠിച്ചതുപോലെ ഒത്തിരി വർഷങ്ങളൊന്നും പഠിക്കാനില്ല, കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അപ്പം എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം അതെതൊക്കെയാണ് നോക്കാം. 1907 പണ്ഡിറ്റ് കറുപ്പൻ എന്ത് സ്ഥാപിക്കുന്നത്? അരയ സമാജം സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907 അദ്ദേഹം അരയ സമാജം സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ 1912 കല്യാണദായിനി സഭ രൂപീകരിക്കുന്നത്. ഓക്കെ, കല്യാണദായിനി സഭ രൂപീകരിക്കുന്നത് എപ്പോഴാണ്? 1912 പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് എന്തെന്ന് പറയുന്നത്? കല്യാണദായിനി സഭ. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏത് എന്ന് ചോദിച്ചാൽ കല്യാണദായിനി സഭയാണ്. ആ കല്യാണദായിനി സഭ രൂപീകരിച്ചത് എപ്പോഴാണ്? 1912. ഓക്കെ ആണല്ലോ. അപ്പൊ കല്യാണദായിനി സഭ രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1912. അത് അദ്ദേഹം, അതായത് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കല്യാണദായിനി സഭയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് പോയിന്റും ഓർത്തിരിക്കുക. ദെൻ 1913 അദ്ദേഹം കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിക്കുന്നത്. ഓക്കെ, കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം 1913. ആ വർഷം മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് വിദ്വാൻ എന്ന് പറയുന്ന എന്താണ് വിശേഷണം നൽകി എന്ന് പറഞ്ഞു അല്ലേ. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, വിദ്വാൻ എന്ന് പറയുന്ന വിശേഷണം പണ്ഡിറ്റ് കറുപ്പന് നൽകിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 1913. ഓക്കെ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് വിദ്വാൻ എന്ന് പറയുന്ന ആ വിശേഷണം ലഭിച്ച വർഷമാണ് 1913. അതുപോലെ തന്നെ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു. അതുപോലെ മറ്റൊരു കാര്യം, കായൽ സമ്മേളനം നടന്നു. ഓക്കെ, കായൽ സമ്മേളനം നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? 1913 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ വർഷത്തിലെ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ്? കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എന്ത് വിശേഷണം നൽകി? വിദ്വാൻ എന്ന് പറയുന്ന വിശേഷണം നൽകിയ വർഷമാണ്. അതുപോലെ തന്നെ കായൽ സമ്മേളനം നടന്ന വർഷം കൂടിയാണ് 1913. ഓക്കെ ആണല്ലോ. അപ്പൊ മൂന്ന് വർഷം കിട്ടി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു. ഓക്കെ, അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1922. ദെൻ 1925 അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. ഓക്കെ, അപ്പൊ ഇത്രയും വർഷങ്ങളെ പഠിക്കാനുള്ളൂ. 5 വർഷങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷേ ഈ 5 വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1907 അരയ സമാജം സ്ഥാപിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് 1912 കല്യാണദായിനി സഭ സ്ഥാപിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കൂടിയാണ് എന്ത്? കല്യാണദായിനി സഭ. അതുപോലെ 13 മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ വിദ്വാൻ എന്ന് പറയുന്ന വിശേഷണം നൽകിയ വർഷമാണ്. അതുപോലെ കായൽ സമ്മേളനം നടക്കുന്നതും 1913. ഓക്കെ, ദെൻ 22 അഖില കേരള അരയ മഹാസഭ രൂപീകരിച്ചു. ദെൻ 1925 അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച കുറെ സഭകളും അതുപോലെ തന്നെ അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തേത് കല്യാണദായിനി സഭ. നമ്മൾ പറഞ്ഞു പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ് കല്യാണദായിനി സഭ എന്ന് പറഞ്ഞു അല്ലേ. ആ കല്യാണദായിനി സഭ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊടുങ്ങല്ലൂരിലാണ്. ഓക്കെ, കൊടുങ്ങല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച കല്യാണദായിനി സഭ സ്ഥിതി ചെയ്യുന്നത്. ദെൻ ജ്ഞാനോദയം സഭ. ഓക്കെ, ജ്ഞാനോദയം സഭയാണ്
ജ്ഞാനോദയം സഭ സ്ഥിതി ചെയ്യുന്നത് ഇടക്കൊച്ചിയിലാണ്. ഓക്കെ, ഇടക്കൊച്ചിയിലാണ് ജ്ഞാനോദയം സഭ സ്ഥിതി ചെയ്യുന്നത്. ദെൻ സുധർമ്മ സൂര്യോദയ സഭ സ്ഥിതി ചെയ്യുന്നത് തേവരിയിലാണ്. ഓക്കെ, തേവരിയിലാണ് സുധർമ്മ സൂര്യോദയ സഭ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പ്രബോധ ചന്ദ്രോദയ സഭ, ഇതെല്ലാം പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകളാണ്. ഓക്കെ, പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അടുത്തത് അരയ വംശോധരണി സഭ. ഓക്കെ, അരയ വംശോധരണി സഭ സ്ഥിതി ചെയ്യുന്നത് എങ്ങണ്ടിയൂരിലാണ്. ഓക്കെ, എങ്ങണ്ടിയൂർ. അതുപോലെ സന്മാർഗ പ്രദീപ സഭ. ഓക്കെ, സന്മാർഗ പ്രദീപ സഭ സ്ഥിതി ചെയ്യുന്നത് കുമ്പളം. ഓക്കെ, കുമ്പളത്തിലാണ് സന്മാർഗ പ്രദീപ സഭ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹം അരയ സമുദായത്തെ പരിഷ്കരിക്കാനായിട്ട് രൂപീകരിച്ചൊരു സഭയാണ് വാല സമുദായ പരിഷ്കരണ സഭ. എന്താണ് വാല സമുദായ പരിഷ്കരണ സഭ എന്ന് പറയുന്നത്? പണ്ഡിറ്റ് കറുപ്പൻ അരയ സമുദായത്തെ പരിഷ്കരിക്കാനായിട്ട് രൂപീകരിച്ചിട്ടുള്ളൊരു സഭയാണ്. നെക്സ്റ്റ്, അദ്ദേഹത്തിൻ്റെ രണ്ട് ഗുരുക്കന്മാരുടെ പേര് കൂടെ പഠിച്ചിരിക്കണം. ആദ്യത്തെ ഗുരു, ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് അഴീക്കൽ വേലുവൈദ്യനാണ്. അഴീക്കൽ വേലുവൈദ്യനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തെ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ്. ഓക്കെ, മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ് പണ്ഡിറ്റ് കറുപ്പനെ സംസ്കൃത കാവ്യങ്ങളൊക്കെ അഭ്യസിപ്പിച്ചത്. ആദ്യത്തെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അഴീക്കൽ വേലു വൈദ്യനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അദ്ദേഹം രൂപീകരിച്ച കുറച്ച് സഭകളാണ് ഏതൊക്കെയാണ്? കല്യാണദായിനി സഭ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊടുങ്ങല്ലൂരിലാണ്. ദെൻ ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സുധർമ്മ സൂര്യോദയ സഭ തേവരിയിലാണ്. അതുപോലെ പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ. അരയ വംശോധരണി സഭ എങ്ങണ്ടിയൂരിലാണ്. അതുപോലെ സന്മാർഗ പ്രദീപ സഭ കുമ്പളം. അതുപോലെ അരയ സമുദായത്തെ പരിഷ്കരിക്കാൻ അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള സഭയാണേത് ബാല സമുദായ പരിഷ്കരണ സഭ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു പറഞ്ഞു അഴീക്കൽ വേലുവൈദ്യനാണ്. ദെൻ സംസ്കൃത കാവ്യം അഭ്യസിപ്പിച്ച ഗുരു ആരാണ്? മംഗലപ്പള്ളി കൃഷ്ണൻ ആശാനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചെടുക്കുക. നെക്സ്റ്റ്, പണ്ഡിറ്റ് കറുപ്പൻ്റെ ചില പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം. ഓക്കെ, ലങ്കാമർദ്ദനം എന്നുള്ളതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കൃതി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്തോത്രമന്താരമാണ്. ഓക്കെ, സ്തോത്രമന്താരമാണ് ആദ്യത്തെ കവിത. ആദ്യത്തെ കൃതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലങ്കാമർദ്ദനമാണ്. ദെൻ ജാതി കുമ്മി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ് ജാതി വ്യവസ്ഥയ്ക്ക് തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ. ഓക്കെ, കേരളത്തിലെ തന്നെ ആദ്യത്തെ കൃതിയാണ് ഏത്? ജാതിക്കുമ്മി എന്ന് പറയുന്നത്. ഓക്കെ, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെയുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഏതാണ്? ജാതിക്കുമ്മിയാണ്. ദെൻ ആചാരഭൂഷണം. ആചാരഭൂഷണം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എന്താണ് കാരണമായിട്ടുള്ള കൃതിയാണ് ആചാരഭൂഷണം. ഓക്കെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ കാരണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആചാരഭൂഷണം എന്ന് പറയുന്നത്. ദെൻ ഉദ്യാന വിരുന്ന്, അതുപോലെ തന്നെ ബാലകലേശം. ഓക്കെ, ബാലകലേശം അതുപോലെ ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത് ജാതീയമായ ഉച്ചനീചത്വത്തിനെതിരെ ജനവികാരം വളർത്താൻ സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഉദ്യാന വിരുന്ന്, അതുപോലെ തന്നെ ബാലകലേശം. ഓക്കെ, ഉദ്യാന വിരുന്നും ബാലകലേശവുമാണ് ജാതീയമായ ഉച്ചനീചത്വത്തിനെതിരെ ജനവികാരം വളർത്താൻ സഹായിച്ച അദ്ദേഹത്തിൻ്റെ കൃതികൾ. അതുപോലെ ചരമഗതം. ചരമഗതം എന്ന് പറയുന്നത് ടി കെ മാധവൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദര സൂചകമായിട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണ് ചരമഗതം. ഓക്കെ, ടി കെ മാധവൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദര സൂചകമായിട്ട് രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് എന്ത്? ചരമഗതം എന്ന് പറയുന്നത്. അതുപോലെ സമാധി സപ്താഹം. ഓക്കെ, സമാധി സപ്താഹം എന്ന് പറയുന്നത് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദര സൂചകമായിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് സമാധി സപ്താഹം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കൃതികൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കൃതിയാണേത് ലങ്കാമർദ്ദനം. ആദ്യത്തെ കവിത ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്തോത്രമന്ദാരം.
ദെൻ ജാതി കുമ്മി എന്ന് പറയുന്നതാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെയുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ കൃതി ജാതി കുമ്മി. ദെൻ ആചാരഭൂഷണം എന്ന് പറയുന്നതാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാനായിട്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. അതുപോലെ ഉദ്യാന വിരുന്ന് ബാലകലേശം എന്ന് പറയുന്നത് ജാതീയമായ ഉച്ചനീചത്വത്തിനെതിരെ ജനവികാരം വളർത്താൻ സഹായിച്ചിട്ടുള്ള കൃതിയാണ് ഇതെന്ന് പറയുന്നത്. ഉദ്യാന വിരുന്ന് അതുപോലെ തന്നെ ബാലകലേശം എന്ന് പറയുന്നത്. ദെൻ ചരമഗതമാണ് ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് രചിച്ച കൃതിയാണ് ചരമഗതം. ദെൻ സമാധി സപ്താഹം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ എന്താണ് വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് എഴുതിയിട്ടുള്ളതാണ് സമാധി സപ്താഹം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അപ്പൊ ഇത്രയും കൃതികൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സും കൂടെ ഉണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചേരാനല്ലൂരിലാണ്. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും ചേരാനല്ലൂർ തന്നെയാണ്. അദ്ദേഹം ജനിച്ചതും അല്ലേ നമ്മൾ പഠിച്ചു, ചേരാനല്ലൂരാണെന്ന് പഠിച്ചു, ജനിച്ചതും അവിടെ തന്നെയാണ്. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരാണ്. ഇനി എന്താണ് സ്മാരക ഗ്രാമീണ വായനശാല? പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ചേരാനല്ലൂർ തന്നെയാണ്, എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ തന്നെയാണ്. ദെൻ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് 2013 സുഗതകുമാരിയാണ്. ഓക്കെ, സുഗതകുമാരിയാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത്. ഇനി 2019 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ആർക്കായിരുന്നു? എസ് രമേശൻ നായർ. ഓക്കെ, എസ് രമേശൻ നായർക്കായിരുന്നു 2019 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം. ദെൻ പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്ന എന്താണ് ബുക്ക് രചിച്ചത്? ഗോപിനാഥ് പനങ്ങാടാണ്. ഓക്കെ, ഗോപിനാഥ് പനങ്ങാടാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്നത് രചിച്ചത്. ദെൻ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്നത് രചിച്ചതാരാണ്? തങ്കപ്പൻ പൂയപ്പള്ളിയാണ്. ഓക്കെ, തങ്കപ്പൻ പൂയപ്പള്ളിയാണ് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്നുള്ളത് രചിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും ചേരാനല്ലൂർ തന്നെയാണ്. ദെൻ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2013 സുഗതകുമാരിക്കാണ് ലഭിക്കുന്നത്. 2019 ലഭിക്കുന്നത് ആർക്കാണ്? എസ് രമേശൻ നായർക്കാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്നത് രചിച്ചത് ഗോപിനാഥ് പനങ്ങാടാണ്. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്നുള്ളത് രചിച്ചത് ആരാണ്? തങ്കപ്പൻ പൂയപ്പള്ളിയാണ്. അപ്പൊ ഇത്രയുമാണ് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.